നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശകലന വീഡിയോ ചെയ്യാൻ വേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചില വാർത്തകളുടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയുണ്ടായി. ആ ഒരു കമന്റ് ബോക്സിൽ നിന്ന് ഇന്നത്തെ ടോപ്പിക് ഞാൻ എടുക്കുകയാണ്. ഊഹാപോഹങ്ങളുടെ രാഷ്ട്രീയം. ഊഹാപോഹങ്ങൾ വെറും ഊഹാപോഹങ്ങളല്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ വെറും ഊഹാപോഹങ്ങൾ എന്ന രീതിയിൽ മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. ഊഹാപോഹങ്ങളുടെ പിന്നിൽ വലിയ രാഷ്ട്രീയമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏതൊരു വാർത്ത വന്നാലും എന്ത് കേട്ടാലും ഊഹാപോഹങ്ങൾ കാര്യമായി തന്നെ പ്രചരിക്കും. എല്ലാ ആളുകൾക്കും എന്തെങ്കിലും ഊഹിച്ച് പറയാനുണ്ടാവും, അത് അങ്ങനെയായിരിക്കും, അത് അങ്ങനെ തന്നെയാണ് എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഈ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോഴുണ്ട്. ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണ് എന്ന് ചാക്കോമാഷ് പറയുമ്പോൾ കേരളത്തിൻ്റെ സ്പന്ദനം ഏതിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്യത്തിൽ ഉത്തരം കൊടുക്കാം. കേരളത്തിൻ്റെ സ്പന്ദനം, അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ മുന്നോട്ടേക്ക് ജീവിക്കുന്നത് ഒരൊറ്റ വാക്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. ആര് എന്ത് വിചാരിക്കും, ആരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയിലാണ് ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ആരെന്ത് വിചാരിക്കും എന്നനുസരിച്ചിട്ട് ആളുകൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുത്തി കഴിഞ്ഞാൽ അത്രയധികം ആളുകൾ സ്വാധീനിക്കപ്പെടും, ഒരാളുടെ ഇമേജ് പോവും, റെപ്യൂട്ടേഷനെ ബാധിക്കും, അതേപോലെ ആളുകൾ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഊഹാപോഹങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഡയറക്റ്റായിട്ട് ഇനി ടോപ്പിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വനിതാ ഡോക്ടർ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ അടുത്ത് കേൾക്കുന്ന രണ്ടാമത്തെ ഒരു കേസാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തിനു സംസാരിക്കുന്നു? സ്വാഭാവികമായിട്ടും ഇവിടെ ഊഹാപോഹങ്ങൾ വരും. അങ്ങനെയുള്ള ഊഹാപോഹങ്ങളല്ലേ സ്ഥിരമായിട്ടുള്ളതല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കമന്റ് ബോക്സ് നോക്കുക. അങ്ങനെ ഹിന്ദു ഉന്മൂലനം ശരിക്കും നടക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ. ഈ ഒരു കമന്റ് വെറും ഒരു ഊഹാപോഹം എന്നുള്ള രീതിയിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. അതിനകത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കമന്റ് ബോക്സിൽ നമ്മൾ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്നതാണ്, ഏതൊരു വാർത്ത വന്നാലും അതിൻ്റെ താഴെ രാഷ്ട്രീയം പറയാനായിട്ട്, വർഗീയ രാഷ്ട്രീയം പറയാനായിട്ട് ആളുകൾ ശ്രമിക്കാറുണ്ട്. അത് ഏത് പാർട്ടിയാണ് എന്ന് ഇവിടെ പല ആളുകളും കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്ന് ആ ഒരു പാർട്ടിയുടെ പേര് പറയുന്നില്ല, ആ ഒരു രാഷ്ട്രീയ ആശയത്തിൻ്റെ പേര് പറയുന്നില്ല. നിങ്ങളത് കമന്റ് ചെയ്യുക ഈ ഒരു കമന്റുകൾ കേട്ടതിന് ശേഷം. മുന്നേ ഞാൻ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടമുള്ള ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു കമന്റ് ആളുകളെ സ്വാധീനിക്കുകയോ ഇല്ലയോ? സ്വാധീനിച്ചില്ല എങ്കിലും കുറച്ച് പേടി അവരുടെ ഉള്ളിലുണ്ടാവും. ആ ഒരു പേടി എന്തിലേക്കാണ് നയിക്കപ്പെടുന്നത്? അതിൻ്റെ ഉത്തരവ് ഞാൻ പറയുന്നില്ല, അതും നിങ്ങളങ്ങ് ഊഹിച്ച് പൂരിപ്പിച്ച് എടുത്താൽ മതി. ഹിന്ദുവിൻ്റെ കഷ്ടതകളെ കുറിച്ചിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഓരോ കമന്റ് ബോക്സിലും ഇത്തരത്തിൽ രാഷ്ട്രീയം പറയുന്ന ആളുകളുണ്ട്. ഇതൊന്നും അങ്ങനെ നമ്മൾ വെറും ഊഹാപോഹം എന്നുള്ള രീതിയിൽ നോക്കിക്കാണരുത്. കേരളത്തിൽ അടുപ്പിക്കാത്ത, കേരളത്തിൽ ആളുകൾ അറപ്പോടെ നോക്കിക്കാണുന്ന ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം സ്ത്രീകളെ, കൂടുതൽ സ്ത്രീകളെ അവരുടെ പാർട്ടിയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അങ്ങനെ സ്ത്രീകൾ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കുടുംബിനികൾ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവർ ബാക്കിയുള്ള ആളുകളെ കൊണ്ടുവരും എന്നുള്ളതാണ് അവരുടെ കണ്ടെത്തൽ. അതേപോലെ അവരുടെ കമന്റ് ബോക്സ് വാരിയേഴ്സ് ആയിട്ടും ഇത്തരത്തിലുള്ള സ്ത്രീകളെയാണ് നിയോഗിക്കുന്നത്. സ്ത്രീകളിൽ പല ആളുകൾക്കും കഴിഞ്ഞ ദിവസം കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങൾ ചില ആളുകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഞാൻ ഇതിലൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല, കാരണം കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണത്. സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ വകതിരിവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ ഇപ്പോഴുണ്ട് ഒരു വലിയ കൂട്ടം നിലവാര തകർച്ചയുള്ള ആളുകൾ. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു വലിയ കൂട്ടം സ്ത്രീകളുണ്ട്. അത്തരത്തിലുള്ള സ്ത്രീകളാണ് ഇവിടെയുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ കൃത്യമായിട്ടുള്ള പ്ലാനോടെ ഏതെങ്കിലും വർഗീയ രാഷ്ട്രീയത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യൂ ഇല്ലയോ? ഊഹാപോഹങ്ങൾ പടച്ചുവിടാനായിട്ട് അവരെ കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? ഇല്ല. മുസ്ലിം മൈറ്റ് ബി ദ കൾപ്രിറ്റ്. ഒരു സംശയം വേണ്ട, കാക്ക കൊന്നതാണ്. ഇതിന്റെ പിന്നിൽ ഊഹാപോഹം മാത്രമാണോ? അല്ല, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടല്ലേ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏതെങ്കിലും ക്രൈം വന്നു കഴിഞ്ഞാൽ അതിന്റെ കമന്റ് ബോക്സിൽ മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കമന്റാണ് ഈ മുസ്ലിം വിരുദ്ധ കമന്റുകൾ. ഇന്നത് ചെയ്തത് ഇന്ന ആളായിരിക്കാം, അവരായിരിക്കാം ഇത് ചെയ്തത്, അവരല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. കളമശ്ശേരി സ്ഫോടനത്തിലടക്കം നമ്മുടെ നാട് നേരിട്ട ഏറ്റവും വലിയ ഒരു ചലഞ്ചായിരുന്നു ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ഊഹാപോഹങ്ങൾ വെച്ച് മാത്രം ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും അന്ന് അതിനെ വർഗീയമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചു. പ്രതി മറ്റൊരു ന്യൂനപക്ഷ മതക്കാരനാണ് എന്നറിഞ്ഞ സമയത്ത് അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ നടത്താനായിട്ട് ശ്രമിച്ചു. പിന്നീട് അതിനെതിരെ കടുത്ത ആക്ഷനൊക്കെ എടുത്തു. ഒരു പരിധിവരെ നമ്മളെ കൊണ്ട് തടയാൻ പറ്റി അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ. ഇത് ആളുകളെ സ്വാധീനിക്കുമോ? കൃത്യമായിട്ട് തന്നെ സ്വാധീനിക്കും. ഒത്തിരിയധികം ആളുകൾ അതുകൊണ്ടാണ് ഇനി വർഗീയതയ്ക്ക് വോട്ട് ചെയ്തേക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. SFI ആയിരിക്കും കാരണം. പല കമന്റ് ബോക്സിലും, മിക്കവാറുമുള്ള ഏതൊരു ന്യൂസിന്റെയും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിന്റെയും കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കും, അതിനകത്ത് SFI പേരുണ്ടാവും, പിണറായി വിജയന്റെ പേരുണ്ടാവും, പിണറായി പോലീസിന്റെ പേരുണ്ടാവും. ഈ ഒരു കേസ് തെളിയിക്കത്തില്ല, പിണറായി ആയതുകൊണ്ട് എന്നുള്ള ആരോപണം ഉണ്ടാവും. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ? കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഇത് വെറും ഊഹാപോഹമാണ്, ഊഹാപോഹമല്ല. ഇപ്പോൾ ഒരു ആൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത്, ഏത് കോളേജിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത്,
അത് SFI-ക്കാരുടെ ആക്രമണം കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? കോളേജുകളിലെല്ലാം ഇനി ഏതെങ്കിലും മതവർഗീയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതി. കോളേജിൽ രാഷ്ട്രീയം വേണ്ട എന്ന് വാദിക്കുന്ന അരാഷ്ട്രീയവാദികൾ അവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം വെച്ചിട്ട് അവരുടെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ പിൻവലിക്കാനായിട്ട് സമരം ചെയ്യും? ഇല്ല, അവരുടെ വർഗീയ വിദ്യാർത്ഥി പ്രസ്ഥാനം കോളേജുകളിൽ വേണം. അല്ല, ഇനിയിപ്പോൾ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ആളുകൾ അവർക്കെതിരെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ ന്യൂനപക്ഷ മതത്തിലെ രാഷ്ട്രീയവാദികളും പറയൂ ഞങ്ങളുടെ മതത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ വേണ്ട എന്ന്. ഇല്ല, മതവർഗീയതയ്ക്കനുസരിച്ചിട്ടുള്ള എല്ലാ തരം രാഷ്ട്രീയവും ഇവിടെ പുണ്യമാണ്, അല്ലാത്ത രാഷ്ട്രീയത്തെ തകർക്കുക എന്നുള്ള ഒരു ചിന്തയിൽ നിന്നിട്ടാണ് ഈ ഒരു ഊഹാവോഹമൊക്കെ വരുന്നത്. പുരുഷൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ പഠിത്തം കൂടിയതിൻ്റെ പ്രശ്നമാണെന്നുള്ളത്? റയറായിട്ട് ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും അല്ലേ? എന്നാലും പറയാൻ സാധ്യതയൊന്നുമില്ല. സ്ത്രീകളുടെ ആത്മഹത്യ വാർത്ത കേൾക്കുന്ന സമയത്താണ് പഠിത്തം കൂടിയതിൻ്റെ കുഴപ്പമൊക്കെ ആൾക്കാർ പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ വല്ല അടിസ്ഥാനമുണ്ടോ? ഒരു അടിസ്ഥാനമില്ല. പണ്ടൊക്കെ ആൾക്കാർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ എൻ്റെ വല്യമ്മയൊക്കെ പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പെറ്റത്, അവരൊക്കെ അഞ്ചു വട്ടം പിള്ളേരെയൊക്കെ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട്, ഇന്നത്തെ സ്ത്രീകൾക്കാണ് ഹോസ്പിറ്റലിൽ പോക്കും പരിപാടിയും, അതുകൊണ്ട് എന്താ എല്ലാം സിസേറിയനിലേക്ക് പോയില്ലേ? ഈ മാതൃ ശിശു മരണ നിരക്കിനെ കുറിച്ചിട്ടൊക്കെ വല്ല ഐഡിയ ഉള്ള ആൾക്കാരാണോ ഇത് പറയുന്നത്? അത്രയധികം മരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, ഡിവോഴ്സിന്റെ റേറ്റ് കൂടി, സമൂഹത്തിന്റെ പരാജയമാണ്. പണ്ട് അടിയും കൊണ്ട് ഏതെങ്കിലും മൂലക്ക് കിടക്കുമായിരുന്നു, ചില എണ്ണത്തിനെയൊക്കെ ചവിട്ടിക്കൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇന്നത്തെ കാലത്ത് പറ്റാത്തതുകൊണ്ടും സ്ത്രീകൾ കൂടുതലായിട്ട് രക്ഷപ്പെടുന്നതുകൊണ്ടുമാണ് ഡിവോഴ്സിന്റെ റേറ്റ് കൂടുന്നത് എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. പണ്ട് അടിയും കൊണ്ട് ഏതെങ്കിലും മൂലക്ക് കിടന്നു കഴിഞ്ഞാൽ അത് സകുടുംബമാണ്. ഈ പ്രാചീനവാദം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം എന്താണ്? പുരോഗമനപരമായിട്ടുള്ള ഒരു പരിപാടി ഇവർ അംഗീകരിക്കത്തില്ല. അപ്പോൾ പ്രാചീന ആശയങ്ങളിൽ ഊന്നി നിൽക്കുന്ന ഒരു രാഷ്ട്ര നേതൃത്വം വേണമെന്ന് ഇവർ ആഗ്രഹിക്കും. അപ്പോൾ ഇവർ ആർക്ക് വോട്ട് ചെയ്യും? ഇവരുടെ രാഷ്ട്രീയം എന്തായിരിക്കും? അപ്പോൾ പ്രാചീന ആശയങ്ങളെ മുറുകെ പിടിക്കുന്ന ഏതെങ്കിലുമൊക്കെ പഴഞ്ചൻ വർഗീയ രാഷ്ട്രീയം തന്നെയായിരിക്കും ഇവരുടെ രാഷ്ട്രീയം. പഴയ രാജഭരണത്തിലേക്ക് പോകാനായിട്ട് വല്ലാതെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു വലിയ ജാഥയൊക്കെ ഒരാളെ എടുത്ത് ഉയർത്തിക്കൊണ്ട് പോകുന്നതും നഗരപ്രദക്ഷിണം ചുറ്റുന്നതുമൊക്കെ. ഇനി അടുത്ത കമന്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ആത്മീയ പഠനം കുറവായതാണ് കാരണം, കമ്മി അണ്ടർവേൾഡ് ഭരണമല്ലേ? ഈ ഊഹാപോഹക്കാരുടെയൊക്കെ ഒരു രാഷ്ട്രീയം മൊത്തത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം? ഇവർക്കൊന്നും തീരെ നിലവാരം പറ്റുന്നില്ല, പുരോഗമനം പറ്റുന്നില്ല, പുരോഗതി പറ്റുന്നില്ല. പ്രാചീന മത ചിന്താഗതിയിലും വർഗീയ ചിന്താഗതിയിലും അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. രാജ്യം മുഴുവൻ കുതിക്കുന്നത് എങ്ങനെയാണിപ്പോൾ? ആത്മീയതയുടെ പേരിലാണ്. അമ്പലങ്ങൾ പണിതിട്ടാണ് രാജ്യം പുരോഗതിയിലാണ് എന്ന് വാദിക്കുന്ന ആളുകൾ വാദിക്കുന്നത്. അമ്പലത്തിന് അടുത്ത് വലിയ വലിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് രാജ്യത്തിൻ്റെ ഏറ്റവും പുരോഗതിയുള്ള ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ആ ഒരു അവസരത്തിൽ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നത് തെറ്റുണ്ടോ? ആളുകൾ അങ്ങടേക്ക് ക്ഷണിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, അതിൻ്റെ പിന്നിലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഈ ഒരു കമൻറ്റുകൾ സ്ഥിരമായി പല വാർത്തകളിലെയും കമൻറ്റ് ബോക്സിൽ നമ്മൾ കാണുന്നതാണ്. ഇത് ആരായിരിക്കും? അവരുടെ രാഷ്ട്രീയം എന്തായിരിക്കും? നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോളുക. അറിയാലോ എങ്ങനെയാണ് എന്നുള്ളത്. നന്ദി.